നവാൾസ് കിച്ചൺ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ സാധാരണ ചെമ്മീൻ ഫ്രൈയിലൊന്നും ചേർക്കാത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യലാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് റെസിപ്പി കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പും കൂടി ചേർത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ചെമ്മീൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ പിടിക്കുന്ന രീതിയിൽ ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും, ബേബി കോണാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കടകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബേബി കോൺ. അത് നമുക്കിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ചെമ്മീൻ്റെ ഏകദേശം സൈസിൽ തന്നെ ഇതും അരിഞ്ഞെടുക്കുക. ഇനി ഫസ്റ്റ് നമുക്ക് ചെമ്മീൻ പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചില ചെമ്മീൻ ഫ്രൈ റോസ്റ്റിലൊക്കെ നമ്മൾ ചെമ്മീൻ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് പൊരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായിട്ട് ഞാൻ ചെമ്മീനെല്ലാം ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചെമ്മീൻ ഭയങ്കരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. 3/4 ഒക്കെ മുരിഞ്ഞ് കിട്ടിയ ഒരു കുക്കായി കിട്ടിയാൽ മതി. കാരണം നമ്മളിനി വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. കണ്ടല്ലോ, ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ എല്ലാ ചെമ്മീനും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ചെമ്മീനെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വെളിച്ചെണ്ണ വേണം തന്നെ വേണമെന്ന് നിർബന്ധമില്ല, റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താലും മതി. പക്ഷെ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവറാണ്. ഇനി അതിലേക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ വെളുത്തുള്ളി നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ റെസിപ്പീസിലും വെളുത്തുള്ളി നമ്മൾ അധികം ചേർക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ചുകൂടി ഹെൽത്തിയാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഈ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു എണ്ണയിലിടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് 3 പച്ചമുളക് നടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങുന്ന ഒരു സമയമായിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേബി കോൺസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കോണും ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ബേബി കോൺ വെച്ച് നിങ്ങൾ വേറെ റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടവർക്കറിയാം, അതിന് വേറെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലേവറാണ്. ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഇപ്പം എന്തിൻ്റെ കൂടെയും ഒന്ന് ഇതായി പോകുന്ന യോജിച്ചു പോകുന്ന ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുക്കായി വരുന്ന സാധനമാണ് ബേബി കോൺ. അങ്ങനെ ബേബി കോൺ നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ സവാള ചേർത്തെടുക്കുന്നത്.
ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം, വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി. അത് നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെമ്മീൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ കോണിനകത്തും സവാളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സവാള ശരിക്കും ഒരിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ജസ്റ്റ് അതൊന്ന് വാടിക്കിട്ടിയാൽ മതി ഈ ഒരു റെസിപ്പിക്ക്. ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ചേർത്തിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലേക്സ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളക് പൊടിച്ചെടുത്താലും മതി, അത് തന്നെയാണ് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറുമാണ്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർക്കുക, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ഒന്നൊന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ ആ ഒരു രീതിയിൽ ശരിക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഗരം മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ ഒരു ചെമ്മീൻ ഫ്രൈക്ക് കിട്ടുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിലും ചേർത്തിട്ടുണ്ടായിരുന്നു ചെമ്മീനിലും. അപ്പോൾ ഇതിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് എണ്ണയിലിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ചെമ്മീനും കൂടി ചേർത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ചെമ്മീൻ ഏതാണ് ബേബിക്കോൺ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ വട്ടത്തിൽ ആ ചെമ്മീൻ്റെ സൈസിൽ തന്നെ അരിഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും ചെമ്മീനാണെന്നേ ശരിക്കും തോന്നുള്ളൂ. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പം ചില കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മുടെ കയ്യിൽ ചെമ്മീനുള്ളെങ്കിലും നമുക്ക് അതിന് ചെമ്മീന് പകരമായിട്ട് ഒരുപാട് ബേബിക്കോണും കൂടി യൂസ് ചെയ്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാം. എന്നാൽ ചെമ്മീൻ്റെ ഫ്ലേവറും ശരിക്കും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഈ ഒരു റെസിപ്പിയിൽ തക്കാളി ചേർത്തിട്ടില്ല. അപ്പം തക്കാളി ചേർക്കുമ്പോൾ ഒത്തിരി കുഴഞ്ഞു പോകും, നമുക്ക് ഒത്തിരി കുഴഞ്ഞ രീതിയിൽ ഇത് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തക്കാളി ചേർക്കാത്തത്. ഇപ്പം ഞാനൊരു ഹാഫ് തക്കാളിയുടെ പുറം ഭാഗം മാത്രം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ഹാഫ് ക്യാപ്സിക്കും. അപ്പോൾ ഈ ക്യാപ്സിക്കും തക്കാളി നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. തക്കാളിൻ്റെ പൾപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നടുവിലത്തെ ഭാഗം യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മോയ്സ്ചർ കൂടിയിട്ട് ഭയങ്കര കുഴഞ്ഞിരിക്കുന്ന പോലെയാവും. അപ്പോൾ ആ രീതിയിൽ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ ക്യാപ്സിക്കും തക്കാളിയും അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ക്യാപ്സിക്കൊന്നും നമ്മൾ കുക്ക് ചെയ്യണ്ട. അപ്പോൾ ആ ഒരു പച്ച കളറിൽ നല്ല ഒരുപാട് കുക്ക് ചെയ്യാതിരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ക്യാപ്സിക്കം. ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുളിക്ക് വേണ്ടി ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് മാത്രം നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുകയുള്ളൂ. ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറും പിന്നെ ആ ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒത്തിരി സമയം കുക്ക് ചെയ്യരുത്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ബേബിക്കോൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂടോടുകൂടി തന്നെ നമ്മളെ ഫ്രൈ ഇവിടെ സെർവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ ചെമ്മീൻ്റെ വേറൊരു റെസിപ്പി കൂടി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചില്ലി ഗാർലിക് പ്രോൺസിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.